നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹമാസ് ഭീകരിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിടിച്ചെടുത്ത ആയുധങ്ങളുടെ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ഉത്തരകൊറിയൻ മാരകായുധങ്ങൾ ഉപയോഗിച്ചിരുന്നതായി കണ്ടെത്തിയിരിക്കുന്നു. ഉത്തരകൊറിയൻ ആയുധങ്ങളുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്തുന്ന രണ്ട് വിദഗ്ധരാണ് വിശകലനം നടത്തിയത്. കവചിത വാഹനങ്ങൾക്കെതിരെ പ്രയോഗിക്കുന്ന ആയുധമായ F-7 റോക്കറ്റ് പ്രൊപ്പൈൽഡ് ഗ്രനേഡ് ഹമാസ് ഉപയോഗിച്ചിരുന്നതായാണ് വീഡിയോയിൽ നിന്ന് വ്യക്തമാകുന്നത്. വൻ പ്രഹരശേഷിയുള്ളവയാണ് റോക്കറ്റ് പ്രൊപ്പൽഡ് ലോഞ്ചറുകൾ. വേഗത്തിന് എതിരാളിയെ നേരിടാൻ ഇതിന് കഴിയും. ഇസ്രായേലിന്റെ വാഹന വ്യൂഹത്തെ പ്രതിരോധിക്കാനാണ് ഇവ അധികവും ഉപയോഗിക്കുന്നത്. സിറിയ, ഇറാഖ്, ലബനൻ, ഗാസ, മുനമ്പ എന്നിവിടങ്ങളിൽ ഇവ വ്യാപകമായി തന്നെ ഉപയോഗിക്കുന്നുവെന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതിനു മുൻപും പലസ്തീൻ തീവ്രവാദ ഗ്രൂപ്പുകളെയും ഇസ്ലാമിക് ജിഹാദികളെയും ഉത്തരകൊറിയ പരസ്യമായി പിന്തുടർന്നിരുന്നു. റോക്കറ്റിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പരിശീലനം പരിപാടിക്ക് പിന്നാലെ F-7 ഉപയോഗിക്കുന്ന ഹമാസ് ഭീകരരുടെ ചിത്രങ്ങളും പുറത്തു വന്നിരിക്കുകയാണ്. വാർഹെഡിന് കുറുകെയുള്ള ചുവന്ന വരയും മറ്റും ഡിസൈനുകളും അന്ന് പുറത്തുവിട്ട വീഡിയോ ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. ഇതിനോട് സാമ്യത പുലർത്തുന്ന F-7 റോക്കറ്റുകളാണ് IDF കണ്ടെത്തിയിട്ടുള്ളത്. ദക്ഷിണ കൊറിയയുടെ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ആണ് F-7 ഉത്തരകൊറിയയുടെ ആയുധമായാണ് വ്യക്തമാകുന്നത്. ഉപരോധത്തിൽ തകർന്ന ഉത്തരകൊറിയ ആയുധങ്ങൾ വ്യാപകമായി വിൽക്കുന്നുവെന്ന വാർത്ത അടുത്തിടെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഇതിലേക്ക് വെളിച്ചം വീശുന്നതാണ് ഹമാസിന്റെ പക്കൽ നിന്നും കണ്ടെടുത്തിട്ടുള്ള ആയുധങ്ങൾ. അനധികൃതമായ ആയുധങ്ങൾ കയറ്റുമതി ചെയ്താണ് ഉത്തരകൊറിയ പണം സമാഹരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. ആക്രമണങ്ങളിൽ തങ്ങളുടെ ആയുധങ്ങളെ ഉപയോഗിച്ചുവെന്ന അവകാശവാദങ്ങളെ ഉത്തരകൊറിയ തള്ളുകയും ചെയ്തിരുന്നു. വേഗത്തിൽ വീണ്ടും ലോഡ് ചെയ്യാൻ കഴിയുന്നതാണ് റോക്കറ്റ് പ്രൊപ്പോൾഡ് ഗ്രനേഡ് ലോഞ്ചറുകൾ. കവചിത വാഹനങ്ങളോടും ട്രാക്കുകളോടും ഏറ്റുമുട്ടുന്ന ഗൊറില്ല സേനകൾക്ക് ഇത് വിലപ്പെട്ട ആയുധമാണ്. സിറിയ, ഇറാഖ്, ലബനൻ, ഗാസ, മുനമ്പ എന്നിവിടങ്ങളിൽ F-7 സാന്നിധ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് കൺസൾട്ടൻസി ആർമിന്റെ റിസർച്ച് സർവീസിന്റെ ഡയറക്ടറായി പ്രവർത്തിക്കുന്ന ആയുധ വിദഗ്ധർ NR ജെൻസൺ ജോൺസ് പറയുന്നു. ഉത്തരകൊറിയ പണ്ട് മുതലേ ഫലസ്തീൻ ഗ്രൂപ്പുകളെ പിന്തുണച്ചിരുന്നു. കൂടാതെ തടഞ്ഞുവെച്ച സാധനങ്ങൾക്കിടയിൽ ഉത്തരകൊറിയൻ ആയുധങ്ങൾ നേരത്തെ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ജെൻസൺ ജോൾസ് പറയുന്നത് ഇങ്ങനെയാണ്. വ്യക്തിരക്തമായ ചുവന്ന വരെയുള്ള റോക്കറ്റ് പ്രൊപ്പോൾഡ് ഗ്രനേഡ് ലോഞ്ചറുമായി പോരാളികളുടെ ചിത്രങ്ങൾ ഹമാസ് പ്രസിദ്ധീകരിച്ചിരുന്നു. ഹമാസിനൊപ്പം ഉത്തരകൊറിയൻ ആയുധങ്ങൾ കാണുന്നതിൽ അതിശയിക്കാനാ ഇല്ല എന്നും സ്മോൾ ആം സർവേയിൽ മുതിർന്ന ഗവേഷകനായ മാറ്റ് ഷോൾഡർ പറയുന്നു. സോവിയറ്റ് കാലഘട്ടത്തിലെ RPG-7 റോക്കറ്റ് പ്രൊപ്പോൾഡ് ഗ്രനേഡിനോട് സാമ്യമുള്ളതാണ് ഉത്തരകൊറിയയുടെ നോർത്ത് കൊറിയൻ M-7. എന്നാൽ ശ്രദ്ധേയമായ വ്യത്യാസങ്ങളുമുണ്ട്. ഹമാസ് പോരാളികൾ പ്രയോഗിച്ച ആയുധങ്ങളുടെ ചിത്രങ്ങളിലൂടെ അടിസ്ഥാനത്തിൽ കലാഷ്നിക്കോവ ആക്രമണ റൈഫിളിന്റെ വകഭേദമായ ഉത്തരകൊറിയയുടെ Type 58 സെൽഫ് ലോഡിംഗ് റൈഫിളും ഉപയോഗിച്ചതായി താൻ വിശ്വസിക്കുന്നതായും ജെൻസൺ ജോൺ പറയുകയാണ്. ഗാസ മെട്രോയ്ക്കുള്ളിൽ ആയുധങ്ങളും വെടിക്കോപ്പുകളും കൊണ്ട് നിറച്ചിരിക്കുകയാണ് ഹമാസ്. സിമന്റ് കൊണ്ട് നിർമ്മിച്ച വിശാലമായ സ്ഥലമാണ് തുരങ്കത്തിനുള്ളത്.